ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ഉപജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെ ഫിലിം ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ BRCയിൽ ചലച്ചിത്രോത്സവങ്ങൾ സംഘടിപ്പിച്ചു. 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കായാണ് ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചത്. അഭിനയകല എന്നതിനപ്പുറം സിനിമയുടെ രീതിശാസ്ത്രവും സംഗീതങ്ങളും സ്കൂൾ പഠനകാലത്ത് തന്നെ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആറ്റിങ്ങൽ BRCയിൽ നടന്ന ബ്ലോക്ക് തല ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ നഗരസഭാധ്യക്ഷ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു. ചലച്ചിത്രോത്സവമാണ് നമുക്കൊക്കെ വളരെ മാനസികമായ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ചലച്ചിത്രോത്സവത്തിനാണ് നമ്മൾ ഇന്നിവിടെ ഈ യോഗം കൂടിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലിരിക്കുന്ന സുന്ദരികളും സുന്ദരന്മാരുമായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളും കുറച്ചു ദിവസം കഴിയുമ്പോൾ നല്ല നടന്മാരായോ നടികളായോ അല്ലെ, അല്ലെങ്കിൽ സിനിമാ ലോകത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരാളായൊക്കെ മാറണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും ഇല്ലേ? ഇല്ലേ? നമ്മളെല്ലാം സിനിമ കാണുന്നവരാണ്, സിനിമ ഇഷ്ടപ്പെടുന്നവരാണ്. സിനിമ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാൻ പ്രസവിക്കാനൊന്നും വന്നതല്ല കേട്ടോ. സിനിമ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്ക് എല്ലാവർക്കും ഒരു സിനിമ ഒന്നിലും വിശേഷിച്ച് തിയേറ്ററിൽ തന്നെ പോയി കാണണം അല്ലെ, എങ്ങനെയാ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന അഭിപ്രായം അല്ലേ നമ്മളെ? തീർച്ചയായിട്ടും വീട്ടിൽ ടിവിയിലോ കാസറ്റ് എടുത്ത് എത്ര സിനിമ കണ്ടാലോ അത് കണ്ടതായിട്ട് പോലും തോന്നില്ലെന്നാണ് നമ്മുടെ പുതിയ മക്കൾ എല്ലാവരും അല്ലെ, പുതിയ തലമുറയിലെ മക്കൾ പറയുന്നത്. കാരണം അത് കാണണമെങ്കിൽ, അടിച്ചു പൊളിച്ച് കാണണമെങ്കിൽ എന്ത് തന്നെ ചെയ്യണം? അത് തിയേറ്ററിൽ പോയി തന്നെ കാണാം. എന്നാലും സിനിമ കണ്ടൊരു ഫീൽ ഉണ്ടാകുന്നുള്ളതാണ്, ആണോ? അതെ. അപ്പൊ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. വിദ്യാഭ്യാസത്തോടൊപ്പം നമ്മുടെ ജീവിതമാർഗം തേടി പോകുന്ന ഒരു ജോലി കിട്ടുന്നത് വരെയും നമ്മൾ നന്നായി പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിലുപരി ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും അത് കാണുകയും അല്ലെ അത് ആസ്വദിക്കുകയും ഒരു പക്ഷേ വേണ്ടി വന്നാൽ അത് തെറ്റാണോ ശരിയാണോ അതിന്റെ അഭിപ്രായം പറയുക അല്ലെങ്കിൽ നിരൂപനാകുകയും ഒക്കെ ചെയ്യാനുള്ള അവകാശവും അധികാരം ഒക്കെ ആർക്കുണ്ട്? നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ. അതുകൊണ്ടാണ് നിങ്ങൾ സ്കൂൾ തലത്തിൽ ആസ്വാദനക്കുറിപ്പ് എഴുതിയും അല്ലെ നിരൂപകന്മാരും ഒക്കെ ആയിട്ട് എഴുതി വിജയികളായിട്ടാണ് ഇവിടെ ഇപ്പൊ BRC തലത്തിൽ നിങ്ങൾ മത്സരത്തിനായിട്ട് എത്തിയിട്ടുള്ളത്, ആണല്ലോ? അപ്പൊ അങ്ങനെ ഇനി വരുമ്പോ നിങ്ങൾക്ക് ഇവിടുന്ന് ജില്ലാതല മത്സരാർത്ഥികളായി പോകാൻ കഴിയും, അവിടെയും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയണം എന്നുള്ളതാണ്. നമ്മൾ പണ്ടൊക്കെ കരുതിയിരുന്നത് സൗന്ദര്യമുള്ളവർ മാത്രമാണ് നടന്മാർ അല്ലെ സിനിമാ ലോകത്ത് വരുന്ന എന്നുള്ളതാണ് അല്ലെ. അപരവാളികൾ തിളങ്ങാൻ എന്ത് വേണമെന്നാണ് കരുതിയിരുന്നത്? സുന്ദരന്മാരും സുന്ദരികളൊക്കെ അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവരായിരിക്കണം. ഇന്ന് അങ്ങനെയാണോ? അല്ല. സൗന്ദര്യം ഒന്നും ഒരു പ്രശ്നമേ അല്ല, നമ്മുടെ കഴിവാണ്. ഒരു ഭാഗം നമുക്ക് അഭിനയിക്കാൻ തന്നാൽ ആ റോൾ നന്നായിട്ട് ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെ നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ വളരെ നന്നായി അതവിടെ അവതരിപ്പിക്കാനുള്ള ശേഷിയുള്ളവനാരോ അവനാണ് ഒരു നല്ല സിനിമകൾ എന്ന് പറയുന്നത്. AEO വിജയകുമാരൻ നമ്പൂതിരി അധ്യക്ഷനായി. ആറ്റിങ്ങൽ BRC BPC വിനു, BRC ട്രെയിനർ ബിനു, ഫിലിം ഡയറക്ടർ ഡോക്ടർ അഭിലാഷ് ബാബു, ഫിലിം എഡിറ്റർ ഹരിഗീത സദാശിവൻ, BRC ട്രെയിനർ ബിനു, മായ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. HP ന്യൂസ് ആറ്റിങ്ങൽ. ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. October 1 മുതൽ December 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.